ഇത് എന്താണ് നമ്മൾ ഇന്നത്തെ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാൻ പോകുന്നത്? ഓക്കെ തീർത്തോ. ഹലോ, ഏതൊക്കെ പറയടാ, എന്താ സംഭവം? ഇതാക്കണേ ഓൺ ആക്കിട്ട് കണ്ടില്ലേ, ഇത് മൊത്തം ഓപ്പണാ. ഇപ്പൊ എന്താ ചെയ്യാ? ഇതിപ്പോ പുറത്തു പോകാണ്ട് നിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാക്കിയ ഒരു സത്യം, നമ്മളെ കാറ് സ്റ്റാർട്ട് ആവുന്നില്ല ഗൈസ്. ഓക്കെ, ഞാൻ രണ്ട് വട്ടം ബട്ടൺ അമർത്തി, പക്ഷെ ഇതെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. പക്ഷെ എല്ലാരും ചെയ്യണ മാതിരി തന്നെ ഞാനും ഇതിന്റെ ഈ ബോണറ്റൊക്കെ ഒന്ന്. ഇതെന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല, എന്നാലും ഇതിന്റെ ഒരു ബോണറ്റൊക്കെ പൊക്കി നോക്കുന്നുണ്ട്. നമ്മളെ കാറ് സ്റ്റാർട്ട് ആവുന്നത് എനിക്ക് തോന്നുന്നു സംതിങ് ഫിഷി. ഇത് റേഡിയേറ്റർ ആണോ എനിക്കറിയില്ല, ഞാൻ ഗൂഗിൾ ചെയ്തൊക്കെ നമ്മൾ ഫ്രണ്ടിനൊക്കെ വിളിച്ചു നോക്കി. അപ്പൊ ഇതിങ്ങനെ എന്തൊക്കെ ആക്കാൻ പറഞ്ഞു ഗൈസ്. ഇത് പൊട്ടിത്തെറിക്കില്ലേ, എന്താ സംഭവം അറിയാം. ഊരി നോക്കാം, കണ്ടില്ലേ ഇതിൽ വെള്ളം ഉണ്ടോന്നൊക്കെ നോക്കാൻ പറഞ്ഞു. സോ ഇതാണോ ഇനിയിപ്പോ, അതാണോ, എന്താണ് ഇപ്പൊ ഇതിന്റെ പ്രശ്നം അറിയില്ല. സ്റ്റാർട്ട് ആവുന്നില്ല ഗൈസ്, എന്തോ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. നമുക്കൊന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ന്യൂട്രലാണ് ബട്ടൺ അമർത്തുന്നു. ഓ റെഡിയായി, ഇത്രേ ഉള്ളു. അപ്പൊ ഞാൻ ഇതൊക്കെ പഠിച്ച ആളല്ലേ, എന്നിട്ട് ആ ആക്സിഡന്റ് കൊടുത്തോക്കാം. വണ്ടിന്റെ എഞ്ചിനൊക്കെ ഒരു സംഭവം തന്നെ, ഇതെങ്ങനെ വർക്ക് ചെയ്യണം, പെട്രോൾ കൊണ്ട് പൊട്ടിത്തെറിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു സംഭവം തന്നെ. ബൈ നമ്മളുടെ ലാസ്റ്റ് ഇതാക്കുന്ന ഇതിന്റെ ഉള്ളിൽ വന്ന് കിടക്കാണ്. വേറെ എവിടെയും സ്ഥലമല്ലേ, വേറെ എവിടെയും സ്ഥലമല്ലേ നമുക്ക് കിടക്കാന്. ഞാൻ സ്വന്തമായിട്ട് വീട് വാങ്ങി തന്നില്ല, കളിക്കാനൊന്നും ഇല്ല. അച്ഛടാ പാവം. വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. ഞാനും ഡ്യൂഡി ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഡ്യൂഡി ഇതാക്കണ യുഡി ടീഷർട്ട്, നമ്മളെ യുഡി ടീഷർട്ട് ഇട്ടാണ് ഇവിടെ എത്തിയത്. സോ ഇന്നൊരു അമേസിംഗ് കിടുക്കാ ജൂഡി. നമ്മൾ ചാനലിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തില്ല, വേറൊരു മൂഡുള്ള ഒരു വീഡിയോ. നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് ചെയ്യുന്നു. സോ അതിലെ പോണതിന് മുമ്പ് നമ്മളെ യുഡി ടീഷർട്ട് തിങ്കളാഴ്ച മുതൽ ഡെലിവറി തുടങ്ങും. തിങ്കൾ ചൊവ്വ മുതൽ നമ്മൾ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യും. സോ അത് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പക്ഷെ ഇന്ന് സംതിങ് സ്പെഷ്യൽ. പിന്നെ വീടിന്റെ പുറത്താണ് നിൽക്കണത്, ഇന്ന് പുറത്ത് നിന്നാണ് ഷൂട്ടിംഗ് ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി തന്നെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചോറും കൂട്ടാൻ ചോറും കാര്യമൊക്കെ വെച്ച് കളിക്കില്ല. അതായത് പുറത്തിറങ്ങിയിട്ട് എന്താ പറയാ, ഇലകളൊക്കെ വെട്ടി ഇലകളൊക്കെ ക്യാഷ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവം. അത് ഇപ്പോഴും കുറെ ആൾക്കാരായി ചെയ്യുന്നുണ്ട്. അതെ അതെ, നമ്മളെന്നെ ഈ പൈസ ഒക്കെ, ഇലന്റെ പൈസ ഒക്കെ ഇല്ലേ. സോ അങ്ങനത്തെ ഒരു സംഭവം, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ എല്ലാരും ചെയ്യുന്നുണ്ട്. ചെറുപ്പത്തിലൊക്കെ ഒരു ക്രേസ് ആയിരുന്നു. സോ അപ്പൊ ഇന്ന് നമ്മളത് റീക്രിയേറ്റ് ആവാൻ ശ്രമിച്ചു. വീഡിയോ കാണുന്ന എല്ലാവർക്കും പഴയതൊക്കെ ഒന്ന് ഓർമ്മ വരും. പിന്നെ പുതിയ കുട്ടികളാണെങ്കിൽ അവർക്ക് അവരത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നോക്കണം, നമ്മളിവിടെ എല്ലാ സെറ്റപ്പും ഉണ്ടാക്കി. നമ്മള് ചെറിയ, അതായത് എന്താ, മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ചെറിയ ചെറിയ കുടം, ചെറിയ കാലം, ചില ചെറിയ പാത്രങ്ങൾ, അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മളൊരു അങ്ങനത്തെ ഒരു പുറത്തുനിന്ന് അത്രയും ചെറിയ സംഭവത്തിൽ നമ്മളൊരു മാഗി ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി അടിപൊളിയായിരിക്കും. ഡ്യൂഡിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഡ്യൂഡി ഇതാക്കണ സംഭവങ്ങൾ നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചൊരു കുഞ്ഞുമോൾ. ഡ്യൂഡിക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു ചെയർ. കുഞ്ഞുമോൾ ഇവിടെ വേറെ പൊട്ടിപ്പോയോ? നമ്മള് ജസ്റ്റ് റീക്രിയേറ്റിംഗ് അവർ ഓൾഡ് തിങ്സ് റൈറ്റ്. അപ്പൊ ആക്കണം, ഇവിടെ കൊറേ സംഭവങ്ങളുണ്ട് ഗൈസ്, കാണിച്ചുതരാം. ഇതൊക്കെ അതിന് മുമ്പ് നോക്കണ ഡ്യൂഡി ഞാൻ ഇവിടെ ഉണ്ടാക്കിയ ഉമ്മി, ഞങ്ങൾ മൂന്നാളുടെ അടുപ്പാണ് ഈ അടുപ്പ്. ഇത് വാങ്ങിയതാണ്. സോ ഇതിൽ ഇതാക്കണ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇത് നമ്മള് കത്തിക്കും. അതിന് ശേഷം ഇതാക്കണ ഈ സംഭവങ്ങളൊക്കെ റിയൽ ആട്ടോ. ഇതൊക്കെ റിയൽ അല്ലേ, ഞങ്ങളെ ഫുള്ള് റിയൽ ആണ്. സോ നമ്മളെ ഈ ഒരു ചെറിയൊരു അടുപ്പിൽ നിന്ന് നമ്മൾ മാഗി ഉണ്ടാക്കി വെച്ച് കഴിക്കാൻ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി ഗൈസ്, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി. സോ ഇപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടെങ്കിൽ ഷെയർ വിത്ത് മീ. ഓക്കെ, കമന്റ് ഡൗൺ ബിലോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്താണ് ഡിഡി ഫസ്റ്റ് തന്നെ നമുക്ക്? എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അന്ന് ഞാൻ ചെറുപ്പത്തിൽ അന്ന് പറയും, ഇപ്പോഴും ചെറുതന്നാണ്. എന്റെ പ്രായമുള്ള കുട്ടികളെ കളിക്കുന്ന പരിപാടിയാണ്. ക്യാമറ ഇല്ലായിരുന്നു, അതാണ് പ്രശ്നം. വിട്ടുന്നു എടുത്തു കൊടുക്കും. ഓക്കെ, നമ്മൾ ഇതെന്നാണ് നമ്മൾ ഇന്നത്തെ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഓക്കെ തീ കൊടുത്തോ. ഓക്കേ, സോ ക്യൂട്ട്. ഒരു വല്ലാത്തൊരു തീ കൊടുക്കലായിരുന്നു. ദുരന്തം കണ്ടില്ലേ, അത് കത്ത് നോക്കിയാ പൊളിച്ചില്ലേ. ഞാൻ ഈ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് എന്തൊരു ചെറുതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ ചെറിയൊരു ഇതിലാണ് നമ്മള് വെള്ളം എടുത്തത്. സോ സ്വീറ്റ്. ഈ വെള്ളം ഇങ്ങനെ അടുപ്പത്തിൽ വെക്കാണ്. തീ കെടുത്തിട്ട് കെട്ട് കെടുത്തിട്ടാണല്ലേ വെക്കണത്, കുരുത്താൻ കെട്ടാണ്. കത്തുന്നില്ല, നമുക്ക് ഒന്നുകൂടി തീ കൊടുക്കാം. കത്തുണ്ട് ഗൈസ്, കത്തുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ കുറച്ച് വിറക് കഷ്ണമായി, വലുതാണല്ലോ ഞങ്ങള്. ഓക്കെ, മേലെ കൂടി വെച്ചുകൊടുക്കാം, നല്ലൊരു ഇതിൽ വന്നോളൂ. ഓക്കെ
ചെറിയൊരു ഇടത്തിൽ ഇതാക്കിട്ട് തീയൊക്കെ നല്ല കുണുകുടാന്ന് കത്തുന്നുണ്ട്. പുതിയതായതുകൊണ്ട് ഒന്ന് ചൂടായി ടൈം എടുക്കും, പക്ഷെ കുഴപ്പമില്ല, നല്ല അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തീയ കത്തുന്നുണ്ട്. നല്ല രസം. ഇനി കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇതാക്കണ മേഗി എടുത്ത് തീരെ കിട്ടില്ലോ ഞങ്ങളെ. ഗതപ്പൊ അടുത്ത് നമ്മൾ ഉപ്പ് കുറച്ച് എടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പ്. ഓക്കെ കേട്ടോ. ഇനിയിപ്പൊ അടുത്ത് എന്താ ഞങ്ങളെ മുളകും പൊടിയാ. ഈ അതാക്കണ്ട, അതാ കത്തിക്കോളൂ. ഒന്നുകൂടി ഒന്ന് ചൂടായിക്കോട്ടെ. പക്ഷെ മേഗി പോലും വെക്കാറില്ല, മോശമായിട്ട് ഉമ്മച്ചാണല്ലോ പറഞ്ഞിരുന്നേ. എനിക്കറിയാ ഓ വെള്ളത്തില് ഒരു തേങ്ങ അറിയില്ല ഞാൻ. ഇമ്മാണ് വിളിക്കാൻ മാത്രം തേങ്ങ അറിയില്ല ഞാൻ ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കിട്ടോ. അടുത്തിട്ട് മുളകും പൊടി എടുത്തിട്ട് കണ്ടോ, കുറച്ച് മതി, കുറച്ച് മതി. അയ്യേ എന്തുവാ ഇട്ടിട്ട് മതിലേ. ഓ ഇല്ലേ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ട് നമ്മളെ മേഗി മതിലേ. മസാല ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ടിടും. അല്ല അതിലല്ല തിളക്കട്ടെ. വട്ടാരിട്ട് അടപ്പേ അടപ്പ് കിട്ടില്ല. വീണ് കൊളാക്കോ. ശരി വൈ തിളക്കി. അപ്പൊ ഇതാക്കണം. ഡ്യൂടി ഊത് കേട്ടോ കുഞ്ഞോളെ. മുഴുവൻ ഓക്സിജനും പോവല്ലേ, മുഴുവൻ ഓക്സിജനും പോക്കല്ലോ. ഊതാനുള്ള ഒരിത് പോലും ഇല്ലേ എന്റെ പൊന്നു. ഇറങ്ങിപ്പോടി, ഇവിടെ എന്താ പ്രാക്ടീസ് ചെയ്യുന്നോ. ഗജപ്പോളം മാഗി ഇവിടെ റെഡി ആയി കൊണ്ട് നിൽക്കുകയാണ്. ഏറ്റവും ചെറിയ സാധനങ്കളിലാണ് നമ്മൾ മാഗി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഷെഫ് ഡ്യൂഡി, നോട്ട് ഡ്യൂഡ്, ഓക്കെ ഷെഫ് ഡ്യൂഡിയാണ് സമ്മ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ ഈ മാഗിയിൽ ഇത് ഉപ്പ് മാത്രം ഇട്ടാ ഇത് ഞങ്ങള് വേറെ ഒന്നും ഇടില്ലേ. പിന്നെ നമ്മള് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ന്യൂഡിൽസ്. പിന്നെ വേറെ അത് എടുത്ത് വേറെ ഇടൂ, അതിന് നമ്മള് വേറെ കുറച്ച് കാര്യം കിട്ടി ഇങ്ങനെ ആക്കി പിന്നെ അതിലേക്ക് ഇടൂ. കഴിക്കുമ്പോ സുഖം ഉണ്ട്. എന്റെ ഊത്ത് കാരണം ടീ ഇടുന്നവര് കത്തുന്നുണ്ട്. അതെ ഇതിപ്പോ നല്ല കത്ത്, കാരണം ശരിക്കും കത്ത് നമ്മൾ എടുത്ത് മാറ്റുമ്പോൾ അറിയുന്നത്. അതെ അതെ ഓക്കെ ശരി. എന്നാ ഗേതപ്പതാക്കണം, നമ്മളെ മാഗി ഇവിടെ റെഡി ആയി വരുന്നുണ്ട്. എടുക്കട്ടെ, മല്ലെടുത്തോ മല്ലെടുത്തോ. ഡിലീഷ്യസ് മാഗി, നല്ല സ്മെല്ല്. കാറ്റുകൊണ്ടാണ് അടുത്തടുത്ത് അടുത്തടുത്ത് ഗജപ്പതാക്കണം. നമ്മളെ മാഗി ഇങ്ങോട്ട് കൂടി ഇടാൻ പോവാണ്. ശരിക്കും ഉണ്ടാക്കുമ്പോൾ ഇത്ര സോഫ്റ്റ് ആവില്ല. നല്ലതുണ്ട്, കറക്റ്റ് കറക്റ്റ്. നമ്മളിത് എടുത്ത് മാറ്റുക. നല്ല ഭംഗി കാണാൻ. ആഹാ നല്ല സുണ്ടല്ലേ. മാഗില് വേറെ ഈ മാഗിന്റെ പൊടി അവിടെ പോയി. മാഗി അപ്പൊ എനിക്ക് സാധാരണ മാഗി മതിയോ? അല്ല മാഗിന്റെ പൊടി അവിടെ. അതൊക്കെ ഞാൻ വേറെ ടൈപ്പാ ചെയ്യുന്നത്. ഇതല്ലെങ്കിൽ ഒന്ന് ഇട്ടാക്കി കഴിഞ്ഞിട്ട് വേഗം എനിക്ക് വേഗം കഴിയരുത്, കുറച്ച് ടൈം എടുക്കും. ഗൈസ് ഇനി നമ്മള് കുറച്ച് ഓയിൽ ഒഴിക്കണേ. അപ്പൊ നമ്മൾ ഓയിൽ ഇതാക്കണ അവിടെ ഇങ്ങനെ തിളക്കുന്നില്ല, ചൂടായി കൊണ്ട് നിൽക്കാല്ലേ. ചൂടായി കൊണ്ട് നിൽക്കാണ്. ഓ മൈ ഗോഡ്, നമുക്കിത് എത്രയൊക്കെ ചൂടായ മതി. മതി എത്രയൊക്കെ ചൂടായ മതി. നല്ല പതിഞ്ഞ് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി തക്കാളി ഉള്ളി. ഇഞ്ചി തക്കാളി ഉള്ളി കേട്ടോ. കുറച്ച് ഓള് സൗണ്ട് ഉണ്ടാക്കാണ്. ഓയില് തിളച്ചില്ലടി പൊട്ടത്തിയ. അപ്പൊ നമ്മള് നേരത്തെ തയ്യാറാക്കി വെച്ച ഈ മാഗി കണ്ട് നല്ല സോഫ്റ്റ് ആണ്. ഇങ്ങനെ മതിയല്ലോസ്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇട്ടണം. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. എന്നിട്ട് ഞാൻ അളക്കാം.
ഞാൻ അളക്കും. ഞാൻ മതി മതി, കുറച്ച് കുറച്ചിട്ട് ഇളക്കട്ടെ ഞാന്. ആഹാ, ഇങ്ങനെ അല്ലല്ലോ മേഗി ഉണ്ടാവാറ്. ഇതൊരുമാതിരി കറി വെക്കണ രീതിയല്ലേ. മാഗിന്റെ പരിപാടി ഇവിടെ അവസാനിച്ച് നമ്മളെ ഡ്യൂഡിയാണ് ആദ്യം അത് ട്രൈ ചെയ്തോക്കോ. നീ ടേസ്റ്റ് ചെയ്തിട്ട് ഇതൊക്കെ കഴുകി വൃത്തി കഴുകിയാൽ ആ കളർ അങ്ങനത്തെ പിന്നെ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് നിർത്തിട്ട് ചൂടാണ്. ഞാനോ കുഞ്ഞോളെ ഈ ടേസ്റ്റ് ഈ ടേസ്റ്റ് ചെയ്ത് നോക്ക്, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ടും ടേസ്റ്റ് നോക്ക്, ഇവിടെ ടേസ്റ്റ് ചെയ്ത് നോക്ക്. ജസ്റ്റ് കൊഴപ്പല്ല, ഇത്ര ഒന്നും എടുക്കണ്ട എന്റെ അമ്മ. എനിക്ക് കൊറച്ചെടുക്കടി. ഉപ്പ് കറക്റ്റ്, പക്ഷെ പ്രശ്നം പറ്റി അറിയാം, കുറച്ച് വെന്ത് പോയി കൂടുതൽ. പക്ഷെ മാഗി കുറച്ച് വേവണം. എന്നാൽ ഇത്ര വേവരുത്, നൂല് പോലെ കിട്ടണം. നൂല് പോലെ കിട്ടി ഇക്ക ഇളക്കിപ്പ് ഇങ്ങനെ അങ്ങനെ ആക്കി. പിന്നെ നമ്മൾ ഒരുപാട് ടൈം ഇട്ടു, അത്ര ടൈം ഇടരുത്. ഒരു അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ടെസ്റ്റ് ചെയ്യണതാണ്. അതായിരിക്കും എന്റെ സേഫ്റ്റിക്ക് നല്ലത്. ഇഷ്ടപ്പെട്ട് വിചാരിക്കും നമ്മള് പണ്ടത്തെ. എനിക്കൊരു ഐഡിയ കിട്ടിട്ടോ, എനിക്കൊരു ഐഡിയ കിട്ടി. ഇനി നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും വെക്കാൻ പഠിക്കുകയാണ്, ഇപ്പൊ ബിരിയാണി ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ചെറുതിൽ വെച്ച് പഠിച്ചോ. അപ്പൊ വേസ്റ്റ് ആവും, എന്തെങ്കിലും പറ്റി വേസ്റ്റ് ആവും, നമുക്ക് പെട്ടെന്ന് പഠിക്കും ചെയ്യാം. അങ്ങനെ നല്ലൊരു പോയിന്റ് ഉണ്ട്. സംഭവം എന്തായാലും പഴയതൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ സംഭവം ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. കാട്ടുവാസം കാട്ടിപ്പോയി താമസിച്ചോ, ഈ താട്ടിപ്പോയി താമസിച്ചോ. അതിന്റെ അടിയിൽ ഇരുന്നിട്ടാ ഇങ്ങനെ വലിയ മരത്തിന്റെ അടിയിൽ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്തേക്കണോ. ഒക്കെ ദിവസം ഇങ്ങനെ വെക്കാൻ തന്നാ ഞാൻ മുടിഞ്ഞു പോകും. അത്ര വലിയ ടഫു നമ്മളൊക്കെ അല്ലേ. ഇവൾക്ക് കഴിക്കാനുള്ളത് ഇവൾ ഉണ്ടാക്കിക്കോട്ടെ. ഇന്നത്തെ ബൈ സിയു. എനിവേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. നാളെ വൈകുന്നേരം 5 മണിക്ക് എടുക്കാച്ച വീഡിയോ കാണാം ഗൈസ്. സിയു, ബൈ.